ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ 13-ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിന്ന് 2-ാമത്തെ കൽപ്പനയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ഒരു മണിക്കൂറുകളിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ സമയത്ത് അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറക്കണമേ. അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു തരണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, ഉന്നതത്തിൽ നിന്ന് നിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവിക ജ്ഞാനവും നൽകിയില്ല എങ്കിൽ അങ്ങയുടെ ഹിതം തിരിച്ചറിയാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഈശോയെ, ഈ സമയം നിൻ്റെ പരിശുദ്ധാത്മാവിനെയും നിൻ്റെ ജ്ഞാനത്തെയും നൽകി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. 2-ാമത്തെ കൽപ്പന നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. 1-ാമത്തെ കൽപ്പന നമ്മൾ പഠിച്ചു, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്നുള്ള കൽപ്പനയെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി 2-ാമത്തെ കൽപ്പന എന്താണെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ തിരുനാമം വൃഥ ഉപയോഗിക്കരുത് എന്നുള്ള കൽപ്പനയാണ്. അതായത് ദൈവനാമത്തെക്കുറിച്ചുള്ള കൽപ്പനയാണ് 2-ാമത്തെ കൽപ്പന. കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ചെറിയ കൽപ്പനയായിട്ട് തോന്നും. നമ്മൾ അങ്ങനെ ഈ കൽപ്പനയെക്കുറിച്ച്, ദൈവത്തിൻ്റെ തിരുനാമത്തെക്കുറിച്ച് എന്താണ് ഇത്ര വലിയ കാര്യമായിട്ട് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു ചെറിയ കൽപ്പനയാണെങ്കിലും ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ഇത് വിശദമായിട്ട് പഠിക്കണം. നമ്മൾ കൽപ്പനകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം അവസാനം വരെയും നല്ല കുംഭസാരത്തിനുമൊക്കെ ഈ കൽപ്പനകളാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ കൽപ്പനകൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമം വൃഥ ഉപയോഗിക്കരുത്. ദൈവ കൽപ്പനകളിൽ 2-ാമത്തെ ദൈവ തിരുനാമത്തെക്കുറിച്ചുള്ള കൽപ്പനയാണ് ഇത്. ഈ കൽപ്പന ഇസ്രായേലിൻ്റെ ജീവിതത്തിലും പുതിയ ഇസ്രായേലിൻ്റെ, അതായത് പുതിയ ഇസ്രായേൽ എന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മളുടെ ജീവിതത്തിൻ്റെ സഭാ ജീവിതത്തിലും ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ദൈവനാമം എപ്പോഴും ആദരിക്കപ്പെടണമെന്നും ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കപ്പെടണമെന്നും ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈവനാമം ദുരുപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഇത് ദുരുപയോഗിക്കപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഈ ദൈവനാമത്തെ ആദരിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ കൽപ്പനകളിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2-ാമത്തെ ഈ കൽപ്പന, അതായത് ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന കൽപ്പന വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ്, എവിടെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഒരു ഇത് വചന അധിഷ്ഠിതമാണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. മോശയ്ക്ക് നൽകിയ 10 പ്രമാണങ്ങളിൽ 2-ാമത്തേതാണ് ഈ കൽപ്പന. അതുകൊണ്ട് തന്നെ കൽപ്പന പറയുന്നത് ഇപ്രകാരമാണ്. നിയമാവർത്തന പുസ്തകം 5:11 അതുപോലെ പുറപ്പാടിൻ്റെ പുസ്തകം 20:7 ഇങ്ങനെ പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. തൻ്റെ നാമം വൃഥ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല എന്നാണ് പറയുക. അപ്പോൾ ഈ വചനം പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം നീ വൃഥ ഉപയോഗിക്കരുത്, അങ്ങനെ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമം നമ്മൾ ദുരുപയോഗിക്കുകയാണ് എങ്കിൽ കർത്താവിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് വചനത്തിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുനാമം യാതൊരു വിധത്തിലും അശുദ്ധമാക്കരുതെന്നും അവിടുത്തെ വിശുദ്ധ നാമത്തിൽ കള്ളസത്യം ചെയ്യരുതെന്നും പഴയ നിയമജനത ഈ പ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കി. പുതിയ നിയമത്തിൽ യേശുനാഥൻ ഈ കൽപ്പനയുടെ അർത്ഥം വിപുലീകരിച്ചു. മലയിലെ പ്രസംഗത്തിൽ പറയുന്നു, വ്യാജമായി ആണയിടരുതെന്നും ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുതെന്നും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശുനാമത്തിൻ്റെ ഈ ഒരു ദൈവനാമത്തിൻ്റെ ഈ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ ദൈവ തിരുനാമം, ദൈവത്തിൻ്റെ തിരുനാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ തിരുനാമം ആദരിക്കപ്പെടണമെന്ന 2-ാമത്തെ കൽപ്പന അർത്ഥമാക്കുന്നു, ഇസ്രായേൽ ജനം ദൈവനാമം ഉച്ചരിച്ചിരുന്നില്ല. കാരണം
ദൈവത്തെ പഴയ നിയമത്തിൽ യാഹ്വേ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ജനം ഈ യാഹ്വേ എന്ന് പറയാൻ പോലും പേടിച്ചിരുന്നു. കാരണം ദൈവം അത്രയ്ക്കും വലിയ പരിശുദ്ധനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ജനം അദോനായി എന്നൊക്കെയാണ് ദൈവത്തെ വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കപ്പെടാൻ, വിളിക്കാൻ, ഒരു പേരെടുത്ത് വിളിക്കാൻ പറ്റാത്തതുപോലെ പരിശുദ്ധനാണ് അവൻ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ മഹോന്നതനാണ്, സർവശക്തനാണ് എന്നൊക്കെയാണ് അവർ ഈ വെളിപ്പെട്ട് തേടി. അതായത് മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി എൻ്റെ ജനത്തെ വിമോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ മോശ ചോദിക്കുന്നുണ്ട്, നീ ആരാണ് എന്ന് പറയുമ്പോൾ പറയുന്നു, ഞാൻ തന്നെ എന്ന് പറയുന്നു ഉണ്ട്. അതായത് ഞാൻ തന്നെയാണ്, പേര് വെളിപ്പെടുത്തുന്നില്ല. അപ്പം അതിൽ നിന്നാണ് പിന്നെ യഹോവ, യാഹ്വേ എന്നൊക്കെയുള്ള പേരുകളൊക്കെ വരുന്നതും അങ്ങനെ ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ച് ആരാധിക്കാനൊക്കെ തുടങ്ങുന്നതും. അപ്പം അത്രയും ഒരു ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാനമാണ്. മഹോന്നതൻ, സർവശക്തൻ, പേര് പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും ശക്തനായിട്ടുള്ള ഒരു ശക്തി എന്ന നിലയിലാണ് ദൈവത്തെ പഴയ നിയമം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനാൽ ഈ ദൈവനാമം ദൈവത്തെ പൂർണ്ണമായും പ്രതിനിധീകരിക്കുകയാണ്. ഒരു പേര് നമ്മൾ വിളിക്കുമ്പോൾ ആ വ്യക്തിയെ മുഴുവനായിട്ടാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് പേരിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ആളിൻ്റെ പ്രത്യേകതയും ആ ആളിൻ്റെ മുഴുവൻ വ്യക്തിത്വത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് ആ പേര്. അപ്പോൾ ദൈവനാമം എന്ന് പറയുമ്പോൾ ദൈവത്തെ പൂർണ്ണമായിട്ടും പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവനാമം അറിയുക എന്നാൽ അപ്പോൾ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ ഒരാളെക്കുറിച്ച് ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ അറിയാമോ, ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഇയാളെ അറിയാമോ എന്ന് ചോദിച്ചാൽ ആ ആൾ ഈ പേരറിയാമോ എന്ന് ചോദിച്ചാൽ ആളെ മുഴുവനായിട്ടും അറിയാം. അപ്പോൾ ദൈവനാമം അറിയുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് അതിനെ പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. ദൈവനാമം വിളിച്ചപേക്ഷിക്കുക എന്നാൽ ദൈവത്തിൽ ശരണം പ്രാപിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുകയാണ്. അപ്പോൾ ഈ ദൈവനാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ദൈവനാമം എന്ന് പറയുന്നത് തന്നെ ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ അദൃശ്യമായ വലിയ സാന്നിധ്യത്തെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുകയും ഇത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണ്, ഈ സാന്നിധ്യത്തെ ഭയത്തോടും അതിരറ്റ ഭക്തിയോടും ആദരവോടും കൂടി മാത്രമേ സമീപിക്കാവൂ എന്ന് രണ്ടാം പ്രമാണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ നാമത്തിന് രക്ഷാകരമായ ശക്തിയും അതിന് നാം നൽകേണ്ട ആരാധനയുമാണ് രണ്ടാമത്തെ കൽപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. കൽപ്പനയുടെ കാതൽ എന്ന് പറയുന്നതാണ് ഈ ദൈവനാമത്തെ നമ്മൾ എങ്ങനെ അറിയുന്നു. ഈ ദൈവനാമം അറിഞ്ഞിട്ട് ദൈവത്തെ നമ്മൾ എങ്ങനെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മളതിനെ ആദരവ് കാണിക്കുന്നു, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടാണ് കാണാൻ പോവുകയാണ്. എങ്ങനെയാണ് ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവനാമം എന്നതിനേക്കാട്ടിൽ ഉപരിയായിട്ട് കുറച്ചും കൂടെ യേശുനാമം എന്ന് പറയുന്ന ഒരു വലിയ ഒരു നാമത്തിൻ്റെ ശക്തിയാണ് നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ ദൈവനാമം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ പർട്ടിക്കുലറായിട്ട് യേശുനാമത്തിൻ്റെ ശക്തി അല്ലേ. അതായത് പിന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു മുടന്തനോട് പത്രോസ് പറഞ്ഞു, സ്വർണവും വെള്ളിയോ ഒന്നും എൻ്റെ കയ്യിലില്ല, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ മുടന്തൻ എഴുന്നേറ്റ് നടന്നു അല്ലേ. യേശുനാമത്തിൻ്റെ ശക്തി. അപ്പോൾ ഇനി അതാണ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ദൈവനാമത്തിൻ്റെ പൂർണ്ണമായ വെളിപാട് നമുക്ക് ലഭിച്ചത് യേശുവിലൂടെയാണ്. ദൈവനാമത്തിൻ്റെ മഹത്വമാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ പൂർണ്ണമാക്കിയത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പിതാവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പ്രാർത്ഥിക്കുകയാണ്. പിതാവേ
അങ്ങയുടെ നാമം. അപ്പോൾ നമ്മുടെ നമ്മൾ ഈ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശുതമ്പുരൻ ഇങ്ങനെ പ്രാർത്ഥിച്ച പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, ഈ ദൈവ തിരുനാമത്തിന് സമ്പൂജ്യമായ ആരാധന നൽകണമെന്ന് യേശു മിശിഹ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതുതന്നെയാണ് കർത്തൃപ്രാർത്ഥനയിൽ, അതായത് സ്വർഗസ്ഥനായേ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. നോക്കിക്കേ, എല്ലായിടത്തും ദൈവനാമത്തിൻ്റെ ആ ഒരു പ്രാധാന്യം നമുക്ക് സുവിശേഷത്തിലും പഴയ നിയമങ്ങളിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവായ ദൈവത്തോടൊപ്പം പുത്രൻ തമ്പുരാൻ്റെ നാമവും ആദരിക്കപ്പെടണം. യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് അവിടുത്തെ നാമം വിളിച്ച് സൗഖ്യത്തിനായി അപേക്ഷിക്കുന്ന അനേകം രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം നൽകുന്നുണ്ട്. അതായത് ഈശോയുടെ ഈ പരസ്യജീവിതകാലത്ത് യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സൗഖ്യം നൽകുന്നു, യേശു നാമത്തിൽ സൗഖ്യം നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആദിമസഭയിൽ യേശുനാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് മുടന്തന് സൗഖ്യം നൽകിയ പത്രോസ് ലിഹയുടെ വാക്കുകൾ യേശുനാമത്തിൻ്റെ ശക്തിയാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 വാക്യത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പത്രോസ് ലിഹ പ്രസംഗിക്കുന്നതും ഇതുതന്നെയാണ്. ഈ ദൈവനാമത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് പത്രോസ് ലിഹ അങ്ങനെ പറഞ്ഞത്, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അത് യേശു എന്ന നാമം മാത്രമാണ്. അപ്പോൾ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുവാനും യേശു നാമത്തിനെ ആദരിക്കുവാനും നമ്മൾ പരിശ്രമിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ ദൈവം അവനെ, അതായത് യേശുവിനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനുമാണ് ഫിലിപ്പിയർ 2:9-11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ആകാശത്തിലും ഭൂമിയിലും എല്ലാ ജനതകളും മുട്ടുമടക്കുന്നതിനും അവൻ്റെ നാമം മഹത്വമുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയിട്ട് അവനെ വാനോളം ഉയർത്തി എന്നാണ് പറയുക. അപ്പോൾ യേശു നാമത്തിൽ എന്ത് നല്ല കാര്യം ചെയ്താലും അത് അനുഗ്രഹപ്രദമാണ്. തൻ്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യ താൻ ഉണ്ടായിരിക്കുമെന്ന് പരസ്യജീവിതകാലത്ത് യേശു വെളിപ്പെടുത്തിയിരുന്നു. അതിനാൽ യേശു നാമത്തെ ഏറ്റവും വിശുദ്ധമായി കരുതി നമിക്കുവാൻ 2 അനുശാസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ 2 കൽപ്പനയിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യം, കൽപ്പനയിലൂടെ പറയുന്ന ഒരു കാര്യം, ദൈവനാമത്തെ നമ്മൾ ആദരിക്കണം, ദൈവനാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം, അത് ദുരുപയോഗിക്കുകയോ അതിനെ അനാദരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യേശു നാമത്തിൽ ചെയ്യണമെന്നാണ് ഈ 2 കൽപ്പന. അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് ഈ യേശു നാമത്തെ, അതായത് മമോദീസ എന്ന കൂദാശയിലൂടെ നമ്മളെല്ലാവരും യേശുവിന് സ്വർഗരാജ്യത്തിന് സ്വന്തമായിട്ട് തീർന്നവരാണ് അല്ലേ. അപ്പോൾ ആ സ്വർഗരാജ്യത്തിന് സ്വന്തമായിട്ട് തീർന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സ്വർഗരാജ്യത്തിൻ്റെ അധിപനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്, ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. ഇനിയും അടുത്തത്, ഈ ദൈവനാമം സ്തുതിക്കപ്പെടണം. ആരാധന, നമ്മൾ ഈ യേശുനാമത്തെ നമ്മൾ ആരാധിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതിനെ ഈ നാമം സ്തുതിക്കപ്പെടണം എന്നുള്ളതാണ് ഈശോ പറയുക. അതുകൊണ്ട് ദൈവം പരിശുദ്ധനാണ്, അതിനാൽ ദൈവനാമവും പരിശുദ്ധമാണ്. ഒരു കാരണവശാലും മനുഷ്യൻ ദൈവനാമം ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ദൈവനാമത്തെ ദുരുപയോഗിക്കുവാൻ പാടില്ല. ദൈവനാമത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവനാമത്തെ സ്തുതിക്കുമ്പോൾ നാം ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. ഇതെല്ലാം ദൈവനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ ദൈവനാമം. അപ്പോൾ ഇത് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോയുടെ നാമത്തിൽ മുടന്തൻ എഴുന്നേറ്റ് നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ എഴുന്നേറ്റ് നടന്നുവെങ്കിൽ ആ നാമത്തിൻ്റെ ശക്തി അത്രയ്ക്കും എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ
ഈയൊരു ഒരു നാമത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളും ചെയ്യേണ്ടത് ഈ നാമത്തിൽ യേശു നാമത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, അപ്പോൾ അതിനെ സ്തുതിക്കാൻ നമ്മൾ പറയാം. അപ്പോൾ ഈ ദൈവനാമം സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. ദൈവത്തെയും ദൈവനാമത്തെയും സ്തുതിക്കുവാനുള്ള സങ്കീർത്തകൻ്റെ ആഹ്വാനം വളരെ, അതായത് സങ്കീർത്തന പുസ്തകം 113 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവിനെ സ്തുതിക്കുവീൻ, കർത്താവിൻ്റെ ദാസരെ നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവീൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവീൻ, കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ, ഉദയം മുതൽ അസ്തമയം വരെയും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, ഉദയം മുതൽ അസ്തമനം വരെയും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, സ്തുതിക്കപ്പെടട്ടെ, ആരാധിക്കപ്പെടട്ടെ. ഇത് സങ്കീർത്തകൻ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങണം. എന്ത് കാര്യം ചെയ്താലും, ഒരു കുഞ്ഞു കാര്യം ചെയ്താലും, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും, നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും, ഇതെല്ലാം യേശു നാമത്തിൽ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ദൈവം മാത്രമേ സ്തുതിക്ക് അർഹനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവനാമം സ്തുതിക്കപ്പെടുമ്പോൾ ദൈവത്തിന് ഉചിതമായ ആരാധനയാണ് നമ്മൾ നൽകുന്നത്. ആരാധനാ മനോഭാവത്തോടെ ദൈവനാമം ഉപയോഗിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്നത് മൂലം ദൈവനാമത്തിൻ്റെ ദുരുപയോഗം തടയുവാൻ നമുക്ക് സാധിക്കും. ദൈവനാമം ബഹുമാനത്തോടെ ഉരുവിടുമ്പോൾ അത് അനുഗ്രഹപ്രദമായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ദൈവനാമം നമ്മൾ ഉരുവിടുമ്പോൾ അത് അനുഗ്രഹപ്രദമായി തീരുവാൻ, അത് നമ്മൾ ബഹുമാനത്തോടെ ഉരുവിടുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഈ ദൈവനാമത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ബഹുമാനിക്കുവാനും ഉപയുക്തമായ അവസരങ്ങളാണ് നമ്മൾ വ്രതങ്ങളെടുക്കുമ്പോൾ, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിലുള്ള അനുഗ്രഹം, പിശാചിനെ ക്രിസ്തീയ നാമങ്ങളുടെ ഉപയോഗം, ഇവയൊക്കെ ഈ ദൈവനാമം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ചില അടയാളങ്ങളാണ്. അപ്പോൾ ഇനി ഇതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട്, വ്രതങ്ങൾ ദൈവത്തോട് നേരിട്ട് ചെയ്യുന്നതും അവിടുന്ന് നേരിട്ട് സ്വീകരിക്കുന്നതുമായ വാഗ്ദാനമാണ് വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ചില പലപ്പോഴും ചില പ്രതിജ്ഞകൾ എടുക്കും, ഈ വ്രതമെടുക്കും അല്ലേ, നോമ്പുകാലത്ത് നമ്മൾ വ്രതമെടുക്കും. അപ്പം ദൈവത്തോട് നേരിട്ട് ചെയ്യുന്നതും അവിടുന്ന് നേരിട്ട് സ്വീകരിക്കുന്നതുമായ വാഗ്ദാനമാണ് വ്രതം എന്ന് പറയുന്നത്. ശ്രേഷ്ഠമായ രീതിയിൽ ദൈവനാമത്തെ ആദരിക്കുവാനുള്ള ഒരു ഉപാധിയാണ് വ്രതം. അതായത് ഈ സന്യസ്തർ വ്രതവാഗ്ദാനം ചെയ്യുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ, സന്യസ്തർ വ്രതവാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ അത് ദൈവത്തിന് നേരിട്ട് കൊടുക്കുന്നതും ദൈവം നേരിട്ട് സ്വീകരിക്കുന്നതുമായിട്ടുള്ളൊരു വാഗ്ദാനമാണ് വ്രതം. അതായത് ഞാൻ ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ടി ജീവിച്ചോളാം എന്നൊരു ഒരു ഒരു വ്രതം നമ്മളങ്ങെടുക്കുകയാണ് അല്ലേ, ഒരു വാഗ്ദാനം നമ്മൾ ചെയ്യുകയാണ്, കർത്താവിനോടൊരു വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ ഞാൻ ഇത്ര വർഷത്തേക്ക് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം, ഞാനൊരു 10 വർഷത്തേക്ക് നിനക്ക് വേണ്ടി ജീവിക്കാം, അല്ലെങ്കിൽ 1 വർഷത്തേക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഒരു വാഗ്ദാനം ചെയ്യുകയാണ് കർത്താവിനോട്. അപ്പോൾ ഈ വാഗ്ദാനത്തെയാണ് വ്രതം എന്ന് പറയുന്നത്. ഇപ്പോൾ ദൈവനാമത്തിൽ നടത്തുന്ന വാഗ്ദാനങ്ങളാകിയാൽ വ്രതങ്ങൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ, ദൈവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ വ്രത വാഗ്ദാനങ്ങളെല്ലാം തന്നെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാകുന്നു. ദൈവത്തെ കൂടുതലായി ശുശ്രൂഷിക്കുവാനും അവിടത്തേക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാനും വ്രതങ്ങളിലൂടെ ഒരാൾക്ക് സാധിക്കുന്നു. ദൈവനാമത്തിൽ ഏറ്റെടുക്കുന്ന വ്രതങ്ങളും നേർച്ചകളും പ്രതിജ്ഞകളും കൃത്യമായി പാലിക്കണമെന്ന് 2 പ്രമാണം നിഷ്കർഷിക്കുന്നു. അതായത് ദൈവനാമത്തിൽ നമ്മളൊരു ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിശ്ചയമായിട്ടും നമ്മൾ പാലിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ കുറേ പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ട്, കുറേ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഈശോയ്ക്ക്, ഈശോയെ ഞാൻ അങ്ങനെ ജീവിക്കാം, ഞാൻ ഇങ്ങനെ ജീവിക്കാം അല്ലേ, ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കാം, ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പക്ഷേ പലതും നടക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഈ വർഷം എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, അല്ലെങ്കിൽ ഈ വർഷം എല്ലാ ദിവസവും ഞാൻ സന്ധ്യാപ്രാർത്ഥന നടത്തും, ഇങ്ങനെ പല വാഗ്ദാനങ്ങൾ നമ്മൾ കർത്താവിന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഈ ഒരു ഇങ്ങനെ ചെയ്യുന്ന പ്രതിജ്ഞകൾ, വാഗ്ദാനങ്ങൾ, വ്രതങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിപൂർണമായിട്ടും നമ്മൾ അനുസരിക്കണം. നമ്മൾ ചെയ്യുന്ന ദൈവത്തിന് കൊടുക്കുന്ന വാഗ്ദാനമായതുകൊണ്ട് നമ്മളത് അനുസരിക്കണം എന്നാണ് പറയുന്നത്. വ്രതത്തിൻ്റെ ലംഘനം 2 കൽപ്പനയുടെ ലംഘനമാണ്. ദൈവ തിരുനാമത്തിൽ ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾക്ക്
ആധികാരികതയും സത്യസന്ധതയും വിശ്വസ്തതയും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് അതിനെ ആധികാരികതയും വിശ്വസ്തതയും ഉള്ളതാണ് സത്യസന്ധതയും ഉള്ളതാണ് എന്നാണ് പറയുന്നത് ഈ വാഗ്ദാനങ്ങളോട് ഒരാൾ അവിശ്വസ്തത കാണിക്കുമ്പോൾ ദൈവനാമത്തെ ദുരുപയോഗിക്കുകയും ദൈവത്തെ തന്നെ വഞ്ചകനാക്കുകയും ചെയ്യുന്നു വ്രതങ്ങളുടെ ശരിയായ രീതിയിലുള്ള പാലനം രണ്ടാം കൽപ്പനയുടെ അനുസരണമാകുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന വ്രതങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ അത് രണ്ടാം കൽപ്പനയുടെ ലംഘനമാണ് അപ്പോൾ ഇനി നമ്മൾ കുംഭസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം അയ്യോ ഞാൻ കർത്താവിനോട് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടോ അതനുസരിക്കാതിരുന്നിട്ടുണ്ടോ അതനുസരിക്കാതിരുന്നിട്ടുണ്ടോ എങ്കിൽ രണ്ടാം കൽപ്പനയുടെ ലംഘനമാണ് നമ്മളത് പോയി കുംഭസാരത്തിൽ നമ്മൾ ഏറ്റുപറയണം രണ്ടാം കൽപ്പന ഞാൻ ലംഘിച്ചിട്ടുണ്ട് ഞാനെടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാതിരുന്നിട്ടുണ്ട് ഞാനെടുത്ത പ്രതിജ്ഞകൾ പാലിക്കാതിരുന്നിട്ടുണ്ട് ഞാൻ നിറവേറ്റിയ നേർച്ചകൾ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ വാഗ്ദാനം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യാൻ ദൈവനാമത്തിൽ പ്രത്യേകിച്ച് ദൈവനാമത്തിൽ നമ്മൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക സത്യപ്രതിജ്ഞകൾ ദൈവനാമത്തെ ആദരിക്കാനുള്ള ഒരു ഉപാധിയാണ് സത്യപ്രതിജ്ഞ അതായത് നമ്മൾ ഈ സത്യപ്രതിജ്ഞകളൊക്കെ ചെയ്യുമ്പോൾ കണ്ടില്ലേ രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമ്മുടെ പ്രസിഡൻറ്റ് MCYM പ്രസിഡൻ്റ് അല്ലെങ്കിൽ സൺഡേ സ്കൂളിലെ പ്രസിഡൻ്റ് ഇവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ദൈവനാമത്തെ ആദരിക്കാനുള്ള ഒരു 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 ഉപാധിയാണ് ഈ സത്യപ്രതിജ്ഞ ദൈവനാമത്തിൽ ചെയ്യുന്ന സത്യപ്രതിജ്ഞയിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ ചെയ്യുന്നത് അതേസമയം സത്യപ്രതിജ്ഞ ചെയ്യുന്ന വ്യക്തിക്ക് തൻ്റെ വാക്കുകളുടെ സത്യാവസ്ഥയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കണം കാരണം പ്രതിജ്ഞയുടെ ഉറപ്പിനായി സത്യം തന്നെയായ ദൈവത്തെ നാം ആശ്രയിക്കുന്നു അപ്പോൾ ദൈവനാമത്തിൽ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ പാലിക്കാതിരുന്നാൽ അത് വീണ്ടും രണ്ടാം കൽപ്പനയുടെ ലംഘനമാകും അപ്പോൾ അതുകൊണ്ട് ഈ ദൈവനാമത്തിൽ നമ്മൾ ചെയ്യുന്ന സത്യപ്രതിജ്ഞ അതെന്താണ് എന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടെ വേണം ചെയ്യാൻ അത് പറ്റത്തില്ല എങ്കിൽ നമ്മളതിൽ നിന്ന് മാറി നിന്നേക്കുക ദൈവനാമത്തിലുള്ള അനുഗ്രഹം അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ദൈവനാമത്തിൽ മറ്റുള്ളവരെയും നമ്മെ തന്നെയും അനുഗ്രഹിക്കുക വഴി നാം ദൈവത്തിന് പുകഴ്ച നൽകുകയാണ് ചെയ്യുന്നത് അടുത്ത ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താനുള്ള അടുത്തൊരു കാര്യമാണ് ദൈവനാമത്തിൽ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക നമ്മളെ തന്നെ അനുഗ്രഹിക്കുക അങ്ങനെ അനുഗ്രഹിക്കുന്നത് വഴി നമ്മൾ ഈ പറയുന്ന ദൈവനാമത്തെ നമ്മൾ ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് ദൈവനാമത്തിൽ എന്ത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം ദൈവത്തിനുള്ള ആരാധനയാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ദൈവനാമത്തിൽ ഏത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം ഈ പറയുന്ന ദൈവത്തിന് നൽകുന്ന ആരാധനയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവനാമത്തിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് വഴി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവുമാണ് നമ്മൾ പകർന്നു നൽകുന്നത് പരസ്പരം അനുഗ്രഹിക്കുന്നതിനും ആശംസകൾ നേരുന്നതിനും ഏവർക്കും സാധിക്കും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ ദൈവ സാന്നിധ്യമാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയും എല്ലാ പ്രവൃത്തികളിലും നമ്മൾ ദൈവനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണം നമ്മൾ പറയണം ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നമ്മളോട് തെറ്റ് ചെയ്താലും നമ്മൾ പറയണം ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവം നിന്നെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ നമ്മൾ അനുഗ്രഹം കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരിൽ നമ്മുടെ ഉള്ളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ദൈവ സ്നേഹം നമ്മൾ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും എല്ലാവരോടും എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരാളോട് ഫോൺ വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ എന്ന് പറയുന്ന അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയണം ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദൈവനാമത്തിൽ അനുഗ്രഹങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ അനുഗ്രഹം കൊടുക്കുമ്പോൾ ദൈവനാമത്തെ നമ്മൾ ആദരിക്കുകയാണ് ചെയ്യുന്നത് ആ അതുവഴി അവർക്ക് ദൈവാനുഗ്രഹം നമ്മൾ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും അടുത്തത് ദൈവനാമത്തിലൂടെ പിശാചുക്കളെ നമ്മൾക്ക് ബഹിഷ്കരിക്കാൻ സാധിക്കും മനുഷ്യവർഗത്തിനെതിരെ തിന്മ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികളാണ് പിശാചുകൾ എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ എപ്പോഴും തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളാണ് പിശാചുകൾ പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം വൈദികർക്കുണ്ട് പിശാച് ബാധയുള്ള വ്യക്തിയിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുവാൻ ദൈവനാമത്തിൽ വൈദികൻ ആജ്ഞാപിക്കുന്ന കർമ്മമാണിത് ദൈവനാമത്തിൻ്റെ ശക്തി മൂലമാണ് പിശാചിനെ ബഹിഷ്കരിക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന വൈദികർക്കാണ് വൈദികരാണെങ്കിൽ പോലും അവർക്കങ്ങനെ അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ദൈവനാമത്തിൽ മാത്രമേ
ഈ പിശാചിനെ ബഹിഷ്കരിക്കാൻ പറ്റുകയുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ പിശാചുകൾ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ അത് അതാ നാമത്തിൻ്റെ ശക്തിയാണ്, ദൈവനാമത്തിൻ്റെ ശക്തിയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിന്, അല്ലെങ്കിൽ യേശു നാമത്തിൽ പിശാച് വിട്ടുപോകട്ടെ എന്ന് പറയുമ്പോൾ യേശു നാമത്തിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ അത് വൈദികർക്ക് നൽകിയിരിക്കുന്ന ഒരു ഒരു ദാനമാണെങ്കിൽ പോലും അത് ദൈവനാമത്തിൽ മാത്രമേ അത് ചെയ്യാം. അപ്പോൾ ദൈവത്തിൻ്റെ നാമം കേൾക്കുന്ന ഉടനെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുമല്ലോ, പിശാച് ബാധിതരായിട്ടുള്ള ഒത്തിരിയേറെ പേര് ഈശോയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു, നീ ദൈവപുത്രനാണെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാം പിശാചുകൾ ഇത് അറിയാം, നീ ദൈവപുത്രനാണ്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഈ ദൈവനാമത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ദൈവനാമത്തെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പിശാച് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവനാമത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആരാധിച്ച് സ്തുതിച്ച് ദൈവനാമത്തെ നമ്മൾ എപ്പോഴും ആരാധിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അടുത്തത് ക്രിസ്തീയ നാമധേയങ്ങളുടെ സ്വീകരണം. അതായത് മാമോദീസ സ്വീകരിക്കുമ്പോഴൊക്കെ നമ്മളൊരു പുതിയ വിശുദ്ധരുടെ നാമം സ്വീകരിക്കും അല്ലേ, ക്രിസ്തീയ നാമങ്ങൾ സ്വീകരിക്കും. മാമോദീസയിലൂടെയാണ് ഒരു വ്യക്തി ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. മാമോദീസയുടെ അവസരത്തിൽ അർത്ഥി സ്വീകരിക്കുന്ന ക്രിസ്തീയ നാമധേയം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുന്നു. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തോമസ് മാമോദീസ മുക്കപ്പെടുന്നു അല്ലെങ്കിൽ ആശീർവദിക്കപ്പെടുന്നു പറയുമ്പോൾ ഈ ഈ ക്രിസ്തീയ നാമത്തിൽ ഈ വ്യക്തിയെ ആശീർവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ദൈവനാമത്തിലാണ് ആശീർവദിക്കുന്നത് അല്ലേ, ദൈവനാമത്തിലാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് അവിടെ ആശീർവദിക്കുന്നത്. ഈ ക്രിസ്തീയ നാമം വിശുദ്ധന്മാരുടെ പേരുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്തീയ പുണ്യങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളോ ആയിരിക്കും. മാമോദീസ വേളയിൽ ക്രിസ്തീയ നാമധേയം സ്വീകരിക്കുന്ന വ്യക്തി തുടർന്നും ആ പേരിൽ തന്നെ അറിയപ്പെടുന്നതാണ് ഉചിതം. അപ്പോൾ മാമോദീസയിലൂടെ നമുക്ക് കിട്ടുന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ പേരിലാണ് നമ്മൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പേരിൽ നമ്മൾ അറിയപ്പെടുകയാണെങ്കിൽ അവിടെ നമുക്ക് വലിയ ഒരു എപ്പോഴും നമുക്ക് ആ ഒരു ദൈവീക സാന്നിധ്യം, ആ ഒരു ആശീർവാദത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പുണ്യനിർഭരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ ക്രിസ്തീയ നാമധേയം സ്വീകരിക്കുന്ന വ്യക്തി പുണ്യനിർഭരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ ക്രിസ്തീയ നാമധേയങ്ങൾ സഹായിക്കും. ക്രിസ്തീയ നാമധേയത്തിൽ അറിയപ്പെടുന്നത് വഴി ഒരാൾ തൻ്റെ ക്രൈസ്തവ വ്യക്തിത്വമാണ് പ്രഘോഷിക്കുന്നത്. മാമോദീസ ലഭിച്ച ക്രിസ്തീയ നാമധേയങ്ങൾ നിലനിർത്തിക്കൊണ്ട് രണ്ടാം പ്രമാണം. അപ്പോൾ ഈ പേര് നിലനിർത്തുക എന്ന് പറയുന്നത് രണ്ടാം പ്രമാണത്തോട് നമ്മൾ കാണിക്കുന്ന ആദരവാണ്. ഒന്നാമത് നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാമോദീസ പേരെന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തീയ നാമധേയം, ഇപ്പോൾ നമുക്കറിയാം പല സ്റ്റൈലിലുള്ള പേരുകളൊക്കെയാണ് അല്ലേ, ക്രിസ്തീയ നാമധേയം എന്നൊന്നുമില്ല, അതിനെയൊക്കെ എല്ലാവരും പല രീതിയിൽ പറഞ്ഞ് നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പേരുകളൊക്കെ ഇടുന്നത് അല്ലേ. നമ്മൾ സാധാരണ കേൾക്കാറുള്ള അപ്പൻ്റെ ആദ്യ പേരും അമ്മയുടെ ആദ്യ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും ഒക്കെ എടുത്തിട്ട് പേരുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ ക്രിസ്തീയ നാമം എന്നുള്ളത് പലപ്പോഴും നമ്മളങ്ങ് മറന്നു പോവുകയാണ് അല്ലേ. അങ്ങനെ മാത്യുവും ക്രിസ്തീയും കല്യാണം കഴിച്ച് കൊച്ചുങ്ങളുണ്ടായപ്പോൾ മാക്രിയായി പോയി എന്നുള്ളത് നമ്മൾ പലപ്പോഴും കഥകളിൽ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഈ പറയുന്ന പോലെ ക്രിസ്തീയ നാമധേയം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാം പ്രമാണത്തിനെതിരായിട്ടുള്ള തിന്മകളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാം പ്രമാണത്തിനെതിരായിട്ടുള്ള തിന്മകളെക്കുറിച്ച്, രണ്ടാം പ്രമാണത്തിൻ്റെ അനുസരണം ദൈവനാമത്തോടുള്ള ആദരവാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവനാമത്തിൻ്റെ ശരിയായ വിനിയോഗത്തോടൊപ്പം ദുരുപയോഗവും വളരെ സാധാരണമായി സമൂഹത്തിൽ സംഭവിക്കാറുണ്ട്. അതായത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ദൈവ തിരുനാമം പലപ്പോഴും അധിക്ഷേപിക്കപ്പെടാറുണ്ട്. രണ്ടാം പ്രമാണത്തിൻ്റെ നിഷേധാത്മക വശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഒന്നാമത്തേത് അശുദ്ധ ഭാഷണം. അതായത് മറ്റുള്ളവരെക്കുറിച്ച് അസത്യ പ്രസ്താവന നടത്തുന്നതും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ സംബോധന ചെയ്യുന്നതും എല്ലാം തിന്മയാണ്. അപ്പോൾ നോക്കിക്കേ,
നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ മറ്റുള്ളവർക്ക് എതിരായിട്ട് നമ്മൾ അശുദ്ധമായ സംഭാഷണങ്ങൾ നടത്തുക അവരെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ തെറ്റായ നാമധേയങ്ങൾ വെച്ച് അവരെ അഭിസംബോധന ചെയ്യുക ഇതെല്ലാം രണ്ടാം കൽപ്പനയുടെ ലംഘനമാണ് എന്നാണ് പറയുക അപ്പോൾ നോക്കിക്കേ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോരം കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൂട്ടുകാരെക്കുറിച്ച് കൂട്ടുകാരെന്തെല്ലാം പേരുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതെല്ലാം രണ്ടാം കൽപ്പനയുടെ ലംഘനമാണ് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ട നാമം കളഞ്ഞിട്ട് ആ നാമത്തെ നമ്മൾ അധിക്ഷേപിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ അധിക്ഷേപിക്കുന്നതിന് തുല്യമായിട്ട് തീരും ഇങ്ങനെയുള്ള പാപ സാഹചര്യങ്ങളിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുവാൻ രണ്ടാം പ്രമാണം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അശുദ്ധമായിട്ടുള്ള ഭാഷണം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നിന്ദിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നിന്ദിക്കുന്നത് സഹോദരർക്കെതിരെ അസഹ്യ വർഷങ്ങൾ നടത്തുമ്പോൾ അത് ദൈവത്തിനെതിരെയാണ് നടത്തുന്നത് നമ്മുടെ സംസാരം എപ്പോഴും സത്യമായിരിക്കണമെന്നും മറ്റുള്ളവർക്ക് പ്രീതികരമായിരിക്കണമെന്നും ഈ പ്രമാണം അർത്ഥമാക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് ഒരാൾക്ക് നമ്മളൊരു പേര് കൊടുക്കുമ്പോൾ അത് പിതാവായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവനാമത്തിൻ്റെ ആദരവാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ നിന്ദിക്കുമ്പോൾ നിഷേധിക്കുമ്പോൾ അവർക്കെതിരെ നമ്മുടെ സഹോദരർക്കെതിരെ നമ്മുടെ കൂട്ടുകാർക്കെതിരെ ഒക്കെ അസഭ്യ വർഷങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ രണ്ടാം പ്രമാണമാണ് നമ്മൾ നിന്ദിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എല്ലാവരും സഹോദരങ്ങളാണെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഈ പറയുന്ന സഹോദരനെ നമ്മൾ നിന്ദിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ നിന്ദിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളുടെ സംസാരം ഈ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ തിന്മയാണ് ദൈവ ദൂഷണം അതായത് ദൈവത്തോടുള്ള നിഷേധം എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ് ദൈവം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുക പിന്നെ നിന്ദനം അവജ്ഞ ശാപവർഷങ്ങൾ എന്നിവയെല്ലാം ദൈവദൂഷണമാണ് ഇത് രണ്ട് തരത്തിലുണ്ട് ദൈവദൂഷണം രണ്ട് തരത്തിലുണ്ട് പ്രത്യക്ഷമായിട്ട് ദൈവദൂഷണം നടത്തുന്നവരുണ്ട് പരോക്ഷമായിട്ട് ദൈവദൂഷണം നടത്തുന്നുണ്ട് ദൈവത്തെ തന്നെ നിന്ദിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നതാണ് പ്രത്യക്ഷമായ ദൈവദൂഷണം അതായത് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുക ദൈവിക ശക്തികളെ നിഷേധിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നിഷേധിക്കുക ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അധിക്ഷേപിക്കുക ഇതെല്ലാം പ്രത്യക്ഷമായിട്ടുള്ള ദൈവ നിഷേധമാണ് അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വൈദികർക്കെതിരെ സന്യസ്തർക്കെതിരെ ഒക്കെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദൈവനിഷേധമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെ നമ്മൾ ദൈവദൂഷണം പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളതൊക്കെ രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ പ്രത്യക്ഷമായിട്ട് ചെയ്യുന്നവരുണ്ട് പ്രത്യക്ഷമായിട്ട് പറയുന്നവരുണ്ട് സഭ എന്തിനാണ് അല്ലെങ്കിൽ പൗരോഹിത്യം എന്തിനാണ് അല്ലെങ്കിൽ സന്യാസം എന്തിനാണ് അപ്പോൾ അതിനെയൊക്കെ അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക അങ്ങനെയൊക്കെ പരസ്യമായിട്ട് അതിനൊക്കെ അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് നടത്തുന്നത് ദൈവത്തിന് പ്രതിഷ്ഠിച്ചിരുന്ന വ്യക്തികളെയോ സ്ഥലങ്ങളെയോ വസ്തുക്കളെയോ അവഹേളിക്കുകയും അസഭ്യ ഭാഷണം നടത്തുകയും ചെയ്യുന്നതാണ് പരോക്ഷമായ ദൈവദൂഷണം ഇത് പരോക്ഷമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ളത് ദൈവത്തെ നേരിട്ടങ്ങ് നിഷേധിക്കുക ദൈവമില്ല എന്നങ്ങ് പറഞ്ഞേക്കുക പരോക്ഷമായിട്ടുള്ള ദൈവ നിഷേധമാണ് നമ്മൾ ഈ പറഞ്ഞത് ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവം പ്രതിഷ്ഠിച്ചിരിക്കുന്ന വസ്തുക്കളെ ദൈവം പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തികളെ സ്ഥലങ്ങളെ വസ്തുക്കളെ അവഹേളിക്കുക നിന്ദിക്കുക അവയ്ക്കെതിരായിട്ട് അസഭ്യ ഭാഷണം പറയുക ഇതൊക്കെ ഈ പറയുന്ന രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് ദൈവത്തിനെതിരായും ദൈവിക കാര്യങ്ങൾക്കെതിരായും വിവേചനരഹിതമായി സംസാരിക്കുക ദൈവപരിപാലനത്തെ ചോദ്യം ചെയ്യുക ദൈവം നീതിരഹിതനും കാരുണ്യമില്ലാത്തവനുമാണെന്ന് ആക്ഷേപിക്കുക മുതലായവയൊക്കെ ദൈവ ദൂഷണമായിട്ട് കരുതപ്പെടുന്നു അടുത്തതാണ് വ്യർത്ഥമായ ആണയിടൽ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദൈവനാമത്തിൽ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഈശോയാണ് സത്യം എന്നൊക്കെ നമ്മളിങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലേ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട് നമ്മുടെ സത്യസന്ധത ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പാപമാണ് എന്നാണ് പറയുന്നത് വ്യാജമായും അനാവശ്യമായും ആണയിടുന്നത് വളരെ ഗൗരവമേറിയ പാപമാണ് അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ആണയിടാൻ പാടില്ല ദൈവനാമത്തിൽ നമ്മൾ ആണയിടാൻ പാടില്ല അത് ദൈവ തിരുനാമത്തെ നമ്മൾ അവഹേളിക്കുന്നതിന് തുല്യമാണ് യേശുനാമത്തെ നമ്മൾ അവഹേളിക്കുന്നതിന് തുല്യമാണ് ദൈവനാമത്തിൽ കള്ളസത്യം ചെയ്യുന്നതിനെ ഗൗരവമേറിയ പാപമായിട്ടാണ് പഴയ നിയമം പഠിപ്പിച്ചിരുന്നത് തെറ്റായ ഒരു പ്രതിജ്ഞ
ദൈവത്തെ കള്ളത്തിന് സാക്ഷിയാക്കി മാറ്റുന്നു. അതായത് നമ്മൾ യേശു നാമത്തിൽ ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിനാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പരിശുദ്ധനായ ദൈവത്തെ നമ്മൾ കള്ളത്തിന് സാക്ഷിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. തിന്മയായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കുമ്പോൾ ദൈവതിരുനാമത്തെ നിഷേധിക്കുകയും അവഹേളിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. തമാശയ്ക്ക് വേണ്ടി ആണയിടുന്നതും മറ്റുള്ളവരെ ഏതെങ്കിലും കാര്യം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി വ്യർത്ഥമായി ആണയിടുന്നതും രണ്ടാം പ്രമാണത്തിൻ്റെ നിഷേധമാണ്. ദൈവനാമം ആ അനാദരവോടെ ഉപയോഗിക്കുക, വ്രതങ്ങൾ ലംഘിക്കുക, മറ്റുള്ളവരെ ദൈവനാമത്തിൽ ശപിക്കുക തുടങ്ങിയവയും രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അപ്പോൾ ഇത് രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നത് ദൈവനാമം അനാദരവോടെ ഉപയോഗിക്കുക, വ്രതങ്ങൾ ലംഘിക്കുക, പ്രതിജ്ഞകൾ തെറ്റിക്കുക, മറ്റുള്ളവരെ ദൈവനാമത്തിൽ ശപിക്കുക, ഇതെല്ലാം രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദൈവനാമം എല്ലാവിധ ആദരവോടും കൂടെ ബഹുമാനിക്കപ്പെടണമെന്നതാണ് രണ്ടാം കൽപ്പനയുടെ അന്തരാർത്ഥം. അതായത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മനുഷ്യൻ ദൈവനാമം മഹത്വപ്പെടുത്തണം. സങ്കീർത്തകൻ്റെ മനോഭാവം നമുക്കും സ്വീകരിക്കാം. കർത്താവിനെ പാടിപ്പുകഴ്ത്തുവീൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവീൻ എന്നാണ് പറയുക. അതുകൊണ്ട് ഈ ഒരു രണ്ടാമത്തെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇത് വളരെ വളരെ ഗൗരവമായിട്ട് നമുക്കിതിനെ കാണുവാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെ ദൈവനാമത്തെ ആദരിക്കത്തക്ക രീതിയിൽ നമുക്ക് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈ ആഴ്ച നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ അധ്യായം നന്നായിട്ട് വായിക്കുക, എന്നിട്ട് ഈ രണ്ടാം പ്രമാണത്തിന് എതിരായിട്ടുള്ള പാപങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിന് എതിരായിട്ടുള്ള നന്മകൾ പുണ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് എഴുതി നമ്മുടെ അധ്യാപകർക്ക് നമ്മൾ അയച്ചു കൊടുക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിച്ചൊറിഞ്ഞ നല്ല അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. തുടർന്ന് ഈ കൽപ്പനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുവാൻ നീ ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച കാണുന്നതുവരെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിൽ ഒരുമിക്കാം. ദൈവത്തിന് സ്തുതി.